മുനിസിപ്പൽ ന്യൂസിന്റെ 2021-22 വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ ആറ്റിങ്ങൽ യൂണിറ്റിൽ നടന്നു. ചടങ്ങ് പ്രശസ്ത കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ രാധാകൃഷ്ണൻ കുന്നുംപുറം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സർവീസ് മേഖലയിലെ സമകാലിക വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന നഗരസഭാ രംഗത്തെ മാസികയാണ് മുനിസിപ്പൽ ന്യൂസ്. പാർലമെന്ററി പാർട്ടി ലീഡറായ ആർ രാജു, സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജൻ, സംസ്ഥാന കൌൺസിൽ അംഗം പ്രമോദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു പാട്ട് പാടാൻ കഴിയാത്ത, ഒരു നൃത്തം ചെയ്യാൻ കഴിയാത്ത, ഒരു ചിത്രം വരയ്ക്കാൻ കഴിയാത്ത, ഒരു ചിത്രം കാണാൻ കഴിയാത്ത, കലകളില്ലാത്ത ലോകത്ത് മനുഷ്യവംശം ഇന്നുവരെയും ജീവിച്ചിരുന്നില്ല എന്ന് ചരിത്രം എഴുതിയിരിക്കുന്നു. മെസൊപ്പൊട്ടേമിയയിലും സിന്ധു നദീതടത്തിന്റെ തീരങ്ങളിലും യാസിന്റെ ഗൽവയിലെ നൈനിന്റെയൊക്കെ തീരങ്ങളിൽ രൂപപ്പെട്ട മാനവ സംസ്കാരം, മഹാസംസ്കാരങ്ങളെല്ലാം തന്നെ കലകളുടെ മഹത്വത്താൽ സമ്പന്നതയാൽ മനുഷ്യർ ജീവിച്ച കാലഘട്ടത്തിന്റെ കഥ പറയുന്നു. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളുടെ വെളിച്ചം കലകളുടെ വെളിച്ചമില്ലാത്ത ഒരു ലോകത്ത് മനുഷ്യത്വം തെറ്റും എന്നുള്ളതിനാൽ അക്കാലകാലം കമ്മ്യൂണിസ്റ്റുകൾ കലകളെയും സാഹിത്യത്തെയും എഴുത്തിനെയും എല്ലാ കാലവും സ്നേഹിക്കുന്നു. ഏറ്റവും കലാപരമായ എഴുത്തുന്ന എഴുത്തുക ലോകത്തുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ എഴുത്തുകാരനായ ഗബ്രിയൽ ഗാർസിയ മാർക്കസ് പറയുന്നു, എന്റെ ഏറ്റവും വലിയ ആദ്യത്തെയാണ്. കാരണം ആ മനുഷ്യന്റെ ഉള്ളിൽ എല്ലാ കാലവും മനുഷ്യ സ്നേഹത്തിന്റെയും മാനവികതയുടെയും പ്രകാശം കത്തിച്ചൊലിച്ച് നിൽക്കുന്നത് ഞാൻ നേരത്തെ കാണുന്നതിനാൽ എന്റെ മഹത്തായ കൃതികളെല്ലാം മാത്രമായതിനായി ഞാൻ ഈ മനുഷ്യകഥയിലേക്ക് കൊടുക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ വയലക്കാരൻ, ലോകം കണ്ട ഏറ്റവും വലിയ സംഗീതകാരന്മാർ എല്ലാവരെയും മനുഷ്യ സ്നേഹത്തിന്റെ വിത്തുകളിൽ മുളയ്ക്കുന്നത് കണ്ടതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലവും കലകൾ കൊണ്ട്, പാട്ടുകൊണ്ട്, അക്ഷരം കൊണ്ട് പുതിയ മാനവ സംസ്കാരത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ, സഹോദര്യത്തിന്റെ, കൂട്ടായ്മയുടെ, ഒത്തുചേരലിന്റെ പുതിയ വെളിച്ചം പകരാൻ പുതിയ കൂട്ടായ്മകളുടെ തണലുകൾ തേടി തണലിടങ്ങൾ നിന്ന് ഇങ്ങനെ ഒത്തുകൂടുന്നു. ഈ ഒത്തുകൂടൽ ഇന്നലെ നിന്ന് ഇന്നലേക്കും ഇന്നിൽ നിന്ന് നാളേക്ക് അനസൃതമായി അനവരതമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ കൂട്ടായ്മ എപ്പോൾ നിശ്ചലമാകുന്നു, ഈ കൂട്ടായ്മ എപ്പോൾ നിശബ്ദമാകുന്നു, ഈ കൂട്ടായ്മയ്ക്ക് എപ്പോൾ അവസരം നിഷേധിക്കപ്പെടുന്നു, അവിടെയെല്ലാം മനുഷ്യ സ്നേഹത്തിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൈമാറ്റത്തിന്റെയും സാഹോദര്യത്തിന്റെയും സേവനത്തിന്റെയും പടിമാറിയത് അടങ്ങുക എന്നതിനാൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ, ഈ സ്നേഹത്തിന്റെ പങ്കാളികളാകുവാൻ, ഇതിനൊപ്പം സഞ്ചരിക്കുകയും ഇതിന്റെ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് പുതിയ ശരികളിലേക്ക് ഇതിനെ നയിക്കുവാൻ നിങ്ങളുടെ മനസ്സാ വാച കർമ്മണമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചിട്ടുണ്ട്. ശില്പ അധ്യക്ഷയായ യോഗത്തിൽ വിനോദ് സ്വാഗതവും അജിത് ലാൽ നന്ദിയും രേഖപ്പെടുത്തി. HP News, ആറ്റിങ്ങൽ.